വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് കേരളത്തിലെ നവോത്ഥാന പ്രസിദ്ധീകരണങ്ങൾ എന്ന ഒരു ടോപ്പിക്ക് ഇതിന് മുമ്പിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയായി വരുന്ന ഭാഗമായിട്ടുള്ള അതായത് ഭാഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതില് ഫസ്റ്റ് ഓഫ് ഓൾ ജ്ഞാന നിക്ഷേപം, അതായത് ജ്ഞാന നിക്ഷേപം എന്നറിയപ്പെടുന്ന പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മൂന്നാമത്തെ മലയാള പത്രമാണ്. തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രമാണ്. അപ്പൊ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രം ഏത് എന്ന് ചോദിച്ചാൽ ജ്ഞാന നിക്ഷേപമാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ മൂന്നാമത്തെ പത്രമാണ്, തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രമാണ് ഈ ജ്ഞാന നിക്ഷേപം എന്നറിയപ്പെടുന്ന പത്രം. 1848 CMS പ്രസ് കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിച്ചു. നോക്കുക, മലയാളത്തിലെ മൂന്നാമത്തെ പത്രമാണ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രമാണ്, അത് ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1848 ആണ്, അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് CMS പ്രസ് കോട്ടയത്ത് നിന്നാണ്. അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള പത്രം ജ്ഞാന നിക്ഷേപമാണ്. അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള പത്രം ജ്ഞാന നിക്ഷേപമാണ്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയത്, ഈ ജ്ഞാന നിക്ഷേപ പത്രത്തിന് നേതൃത്വം നൽകിയത് റെവറൻഡ് ജോർജ് മാതൻ, അതുപോലെ തന്നെ ആർച്ച് ഡീക്കൺ കോശി. റെവറൻഡ് ജോർജ് മാതൻ, അതുപോലെ ആർച്ച് ഡീക്കൺ കോശി. ഇനി നോക്കുക, ഈ ജ്ഞാന നിക്ഷേപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന നോവൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ജ്ഞാന നിക്ഷേപം എന്നറിയപ്പെടുന്ന പത്രത്തില് അല്ലെങ്കിൽ ജ്ഞാന നിക്ഷേപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന നോവൽ ഏത്? അതായത് പുല്ലേലി കുഞ്ചു. നോവലിന്റെ പേരാണ് പുല്ലേലി കുഞ്ചു. നോക്കുക, ഈ പുല്ലേലി കുഞ്ചു തയ്യാറാക്കിയത് ആർച്ച് ഡീക്കൺ കോശിയാണ്. അപ്പൊ പുല്ലേലി കുഞ്ചു എന്നറിയപ്പെടുന്ന ആ നോവല് അതായത് തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാല് ആർച്ച് ഡീക്കൺ കോശിയാണ്. അതുപോലെ തന്നെ വാർത്തകളോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രമാണ് ജ്ഞാന നിക്ഷേപം. അപ്പൊ ഒന്നുകൂടെ നോക്കുക, മലയാളത്തിലെ മൂന്നാമത്തെ പത്രമാണ്, തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രമാണ്, പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1848 ആണ്, പ്രസിദ്ധീകരിച്ചത് CMS പ്രസ് കോട്ടയത്ത് നിന്നാണ്. അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകിയത് റെവറൻഡ് ജോർജ് മാതൻ, ആർച്ച് ഡീക്കൺ കോശി. ജ്ഞാന നിക്ഷേപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന നോവൽ ഏത് എന്ന് ചോദിച്ചാൽ പുല്ലേലി കുഞ്ചുവാണ്. ഈ പുല്ലേലി കുഞ്ചു തയ്യാറാക്കിയത് അതായത് ആർച്ച് ഡീക്കൺ കോശിയാണ്. അതുപോലെ തന്നെ വാർത്തകളോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രമാണ് ജ്ഞാന നിക്ഷേപം. ഇനി നോക്കുക, അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിതവാദി. അതായത് മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത് 1907 തലശ്ശേരിയിലെ വിദ്യാവിലാസം പ്രസ്സിൽ നിന്നാണ്. മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത് 1907 തലശ്ശേരിയിലെ വിദ്യാവിലാസം പ്രസ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ ടി ശിവശങ്കരനാണ്. ആദ്യ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ മിതവാദിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ഇനി നോക്കുക, മിതവാദി പത്രത്തിന്റെ വിശേഷണങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് മിതവാദി പത്രത്തിന്റെ വിശേഷണങ്ങളാണ് തീയരുടെ ബൈബിൾ, അഗസ്ത്യരുടെ ബൈബിൾ.
തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് പത്രത്തെ എന്ന് ചോദിച്ചാൽ മിതവാദിയെയാണ്. അതുപോലെ തന്നെ 1913 മൂർക്കോത്ത് കുമാരൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ പത്രത്തിന്റെ അവകാശം സ്വന്തമാക്കി മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്ന പേരിൽ പുനരാരംഭിച്ച വ്യക്തി. ഒന്നുകൂടെ നോക്കുക, 1913 മൂർക്കോത്ത് കുമാരൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പത്രത്തിന്റെ അവകാശം സ്വന്തമാക്കി മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്ന പേരിൽ പുനരാരംഭിച്ച വ്യക്തി ആരാണ്? പുനരാരംഭിച്ച വ്യക്തി ആരായിരിക്കും? അതായത് സി കൃഷ്ണനാണ്. ആരെന്ന് പറയുക? സി കൃഷ്ണൻ. അപ്പൊ നോക്കുക, മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി അതായത് സി കൃഷ്ണനാണ്. അപ്പൊ മിതവാദി കൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? സി കൃഷ്ണനാണ്. ഇനി നോക്കുക, 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ്. അതുപോലെ തന്നെ 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രവും മിതവാദിയാണ്. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം മിതവാദിയാണ്. മിതവാദി പത്രത്തിന്റെ എഡിറ്ററായിരുന്ന വ്യക്തി സി കൃഷ്ണനാണ്. മിതവാദി പത്രത്തിന്റെ എഡിറ്ററായിരുന്ന വ്യക്തി ആരാണ്? സി കൃഷ്ണനാണ്. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്നത്? മിതവാദിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള രണ്ട് പത്രങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാന നിക്ഷേപ, മിതവാദി. ജ്ഞാന നിക്ഷേപത്തിന്റെ അല്ലെങ്കിൽ ആ നിക്ഷേപം എന്നറിയപ്പെടുന്ന പത്രം നിലവിൽ വന്ന വർഷം ഏതെന്ന പറഞ്ഞത് 1848. അങ്ങനെയാണെങ്കിൽ മിതവാദി 1907. മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ടി ശിവശങ്കരനാണ്. അതുപോലെ തന്നെ നമ്മുടെ അതായത് സി കൃഷ്ണൻ അതായത് കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദി പത്രത്തിലാണ്. അതുപോലെ തന്നെ മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പൊ തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദിയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം.